ഹായ് പീറ്റർ ജാക്സൺ സഹനിർമ്മാണം നടത്തിയ സ്റ്റീവൻ സ്പിൽബർഗ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രം കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഒരാനിമേറ്റഡ് മോഷൻ ചിത്രത്തിന് ലഭിക്കാവുന്ന മികച്ച ജോഡി സ്പിൽബർഗ് തന്നെയാണ് ഈ ചിത്രം എടുക്കാൻ ഏറ്റവും അനുയോജ്യനെന്നും ഈ ചിത്രം തെളിയിച്ചു മോഷൻ ആനിമേറ്റഡ് മൂവീസ് ഒരു പരിധിയിൽ കൂടുതൽ കാണാൻ താൽപ്പര്യമില്ലെങ്കിലും പ്രധാനമായും ബ്രിയലല്ലാത്തതുകൊണ്ട് തന്നെ പക്ഷേ ഈ മൂവിയുടെ ആനിമേഷൻ ഞാൻ കണ്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേറ്റഡ് വിഷ്വൽസ് ആണ് പ്രധാനമായും ഇമോഷൻസും എല്ലാം നമുക്ക് ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് ചിത്രം തുടങ്ങുമ്പോൾ തന്നെ വിഷ്വൽ ക്വാളിറ്റി നമുക്ക് മനസ്സിലായി തുടങ്ങും പ്രത്യേകം എടുത്തു പറയേണ്ട വോയിസ് ഓവർ മോഷൻ പിക്ചറാണ് ജാമി വേൽ ആൻഡി സർക്കിസ് ഡാനിയൽ ക്രെയ്ക്ക് നിക് ഫ്രോസ്റ്റ് സൈമൺ പെഗ് എന്നിവരടങ്ങുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ റിവ്യൂവർ മലയാളി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽജിയൻ കാർട്ടൂണിസ്റ്റ് അതേ പേരിലുള്ള കോമിക് പുസ്തക പരമ്പരയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ ത്രീ ഡി കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ആക്ഷൻ അഡ്വെഞ്ചർ ചിത്രമാണ് ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് ടിൻറ്റിൻ ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് ടിൻറ്റിൻ ദി സീക്രട്ട് ഓഫ് യൂണിക്കോൺ എന്നും അറിയപ്പെടുന്നു യൂണിക്കോൺ എന്ന മനോഹരമായ കപ്പൽ ഒരു മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം പല ആൾക്കാരുടെയും ഇടയിൽ നിന്ന് ആ കപ്പൽ വാങ്ങിയതിനു ശേഷം ടിൻറ്റിനും ജാമീബലിൻ ശബ്ദം നൽകി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ നായ സ്നോവിയും എന്തുകൊണ്ടാണ് പലരും ഇത് ആഗ്രഹിക്കുന്നതെന്ന് കൗതുകം ജനിപ്പിക്കുന്നു ഒപ്പം അത് സൂക്ഷിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആ ഷിപ്പ് മോഡൽ മോഷ്ടിക്കപ്പെടുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ ജോഡി സത്യം കണ്ടെത്താനായി പുറപ്പെടുന്നു പെട്ടെന്ന് കഥയിലുണ്ടായ ഒരു മീറ്റിങ്ങിന് ശേഷം മദ്യവാനിയായ ക്യാപ്റ്റൻ ഹാർഡോക്കിനൊപ്പം ആൻഡി സെർക്കേസ് ശബ്ദം നൽകി ഗ്രൂപ്പിൻ്റെ സാഹസികത ലോകമെമ്പാടും വ്യാപിക്കുന്നു ഓരോ ലക്ഷ്യസ്ഥാനവും കൂടുതൽ അപകടമുണ്ടാക്കുകയും ഷിപ്പിൻ്റെ പുറകിലെ മിസ്റ്ററി റീസോൾവഡ് ആക്കാൻ നിർണായക ചൂടുവെപ്പ് നടത്തുകയും ചെയ്യുന്നു ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ കഥാപശ്ചാത്തലം ദി ക്രാബ് വിത്ത് ദി ഗോൾഡൻ ക്ലോസ് ദി സീക്രട്ട് ഓഫ് യൂണിക്കോൺ ഇരക്ടർ റാക്യൂമിൻ്റെ ട്രഷർ എന്നീ ടിൻ ടിൻ സീരീസിൻ്റെ മൂന്ന് വാല്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാരക്ടർ പോർട്രൈസേഷൻ ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമാണ് രണ്ട് ഇരട്ട പോലീസ് കഥാപാത്രങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു മികച്ച ആക്ഷൻ രംഗങ്ങൾ ഉണ്ട് ഈ സിനിമയ്ക്ക് ബോട്ട് റേസിംഗ് നല്ല ഫ്ലൈയിങ് സീക്വൻസുകൾ എന്നിവ കൊണ്ട് നല്ലൊരു വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ് ആണ് ഈ സിനിമ നല്ല ഫണ്ണി ഹ്യൂമർ കൂടി കഥയ്ക്ക് മിഴിവേകുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിയൽ ആനിമേറ്റഡ് അല്ലാത്ത മൂവി കാണുന്ന ഫീലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമയുടെ എഫക്റ്റ് സ്പിൽബെർഗിന് അതിൻ്റെ കൈയടി കൊടുക്കാം അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി സി ജി ഐ ഒക്കെ വളരെ നിലവാരം പുലർത്തുന്നു ചെറിയ പ്ലെയിൻ ഫ്ലൈങ് സീക്വൻസുകളെ കുറച്ച് ബേസിക് ലോജിക്ക് തെറ്റുകൾ ഒഴിച്ചാൽ വേറെ ഒന്നും പറയേണ്ടത്തക്ക പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല വളരെ നല്ല രസകരമായ അഡ്വെഞ്ചർ ആനിമേഷൻ മൂവിയാണിത് നിങ്ങൾക്ക് കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസ് കമൻസിൽ പങ്കുവയ്ക്കും അതുപോലെ തന്നെ ഞങ്ങൾ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളോ സീരീസുകളോ നിങ്ങൾക്ക് കമൻസിൽസ് ഉൾപ്പെടുത്താം ഇതുപോലെയുള്ള പുതിയ സീരീസുകളും ഹോളിവുഡ് സിനിമകളും മലയാളം റിവ്യൂവിനും റിവ്യൂവർ മലയാളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക നന്ദി